തിരുവനന്തപുരം കോർപ്പറേഷനിലെ നിയമന ഒഴിവുകളിലേക്ക് പട്ടിക ആവശ്യപ്പെട്ട പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് കത്തയച്ച സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രന് ഹൈക്കോടതിയുടെ നോട്ടീസ്. വിവാദ കത്തിന്മേൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് നോട്ടീസ്. അയക്കാൻ നിർദ്ദേശം. മേയർക്ക് നോട്ടീസ് അയക്കരുതെന്ന സർക്കാർ ആവശ്യം നിരാകരിച്ചാണ് കോടതി നടപടി. പാർലമെന്ററി പാർട്ടി നേതാവ് ഡി ആർ അനിൽ, സർക്കാർ തുടങ്ങിയ എതിർകക്ഷികൾക്കും നോട്ടീസുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിവാദ കത്തിന്മേൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുൻ കൗൺസിലർ നൽകിയ ഹർജിയിലാണ് ആരോപണ വിധേയ മേയർ ആര്യ രാജേന്ദ്രന് ഹൈക്കോടതിയുടെ നോട്ടീസ്. കോർപ്പറേഷനിലെ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ഡി ആർ അനിൽ, സംസ്ഥാന സർക്കാർ തുടങ്ങി ഹർജിയിലെ മറ്റ് എതിർകക്ഷികൾക്കും നോട്ടീസുണ്ട്. നോട്ടീസ് ലഭിച്ചവർ ഹർജിയിന്മേൽ മറുപടി നൽകണം. സിബിഐയോടും ഹൈക്കോടതി നിലപാട് തേടിയിട്ടുണ്ട്. ഹർജി പരിഗണിച്ച കോടതി വിവാദ കത്തിന്മേൽ കേസെടുത്തിട്ടുണ്ടോ എന്ന് സർക്കാരിനോട് ആരാഞ്ഞു. എന്നാൽ അന്വേഷണം നടക്കുകയാണെന്നും കേസെടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മറുപടി നൽകി. മേയർക്ക് നോട്ടീസ് അയക്കരുതെന്ന് സർക്കാർ ആവശ്യപ്പെട്ടെങ്കിലും കോടതി അത് അനുവദിച്ചില്ല. കോർപ്പറേഷനിലെ ഒഴിവുകൾ നികത്താൻ പട്ടിക ആവശ്യപ്പെട്ട് പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് മേയർ അയച്ചുവെന്ന് പറയപ്പെടുന്ന കത്തിന്മേൽ സിബിഐ അന്വേഷണമോ ജുഡീഷ്യൽ അന്വേഷണമോ വേണമെന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം. ഒഴിവുകൾ നികത്താനായി പാർട്ടി സെക്രട്ടറിക്ക് കത്തയച്ചത് സ്വജനപക്ഷപാതമാണെന്നാണ് ആക്ഷേപം. സത്യപ്രതിജ്ഞാ ലംഘനവും നടന്നു. കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ആയിരത്തിലധികം അനധികൃത നിയമനങ്ങളാണ് കോർപ്പറേഷനിൽ നടന്നതെന്നും ഹർജിയിൽ ആരോപണമുണ്ട്. ഹർജി ഹൈക്കോടതി ഈ മാസം 25-ന് വീണ്ടും പരിഗണിക്കും. ജനം, കൊച്ചി.